ഇപ്പോൾ വാട്സപ്പിനെ പറ്റി അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കുറവാണ് അറിഞ്ഞുകൂടാത്ത വെച്ചാൽ വാട്സപ്പിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യുക അതിൻ്റെ എന്തൊക്കെ സെറ്റിങ്സ് എന്നൊക്കെ പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം എന്നാലും കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട് അതിപ്പോൾ അടുത്ത ദിവസം എനിക്ക് തീരെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായിട്ടോ ചങ്ങായി എന്തല്ല ഈ പറയുന്നത് വിചാരിക്കുമോ അപ്പോൾ ഇതിങ്ങൾക്ക് അറിയുന്നതാണ് നിങ്ങളെപ്പോലെ അല്ല മറ്റുള്ളവർ അറിഞ്ഞുകൂടാത്തതു കൊണ്ട് ഒലിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളെപ്പോൾ ഫോക്കസ് ചെയ്യുക ഇതിനെപ്പറ്റി ഫോണിനെപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞുവിടാത്ത ആൾക്കാർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുകൊടുക്കുക ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ ഒലിക്ക് വലിയൊരു മിസ്റ്റേക്ക് അയക്കാൻ വരുന്നത് അത് മനസ്സിലാക്കി കൊടുക്കുക അതാണ് ചെയ്യുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണമാന്നേ എൻ്റെ ഫോൺ ഇവിടെ വെച്ച് കാണുന്നില്ല നിങ്ങൾ ഈ ഫോണ് ഞാനിപ്പോൾ ഒന്നിക്ക ചാർജിലിട്ട് വെച്ചതാ അല്ലെങ്കിൽ ജോലി സമയത്ത് ഒരുത്തേ വെച്ചതാന്ന് കാണാം അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വെറുതെ വന്ന് ഇതൊന്നെടുത്ത് ഓൺ ചെയ്ത് നോക്കുക കണ്ട നിങ്ങൾ സ്ക്രീൻ ഓൺ ചെയ്യേണ്ട സ്ക്രീൻ ഓൺ ചെയ്യാണ്ട് തന്നെ എനിക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ ഇങ്ങനെ ഇവിടെ വായിക്കാം ഇവിടുന്ന് വോയിസ് ക്ലിപ്പ് ആവേണ്ട ഇവിടെ നിന്ന് കേൾക്കുക വേണമെങ്കിൽ അയാൾക്കാളിന്ന് റിപ്ലൈ കൊടുക്കുക ഇതിന് ഫോണിന് സ്ക്രീൻ ഓൺ ലോക്ക് തുറക്കൊന്നും വേണ്ട ഇത് അല്ലാത്തൊരു ഇടങ്ങാറല്ലേ ഇപ്പം നമുക്ക് പേഴ്സണലായിട്ടൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഒക്കെ വിടും അതൊക്കെ വേറൊരാൾക്ക് ചിലർക്കുണ്ടാവും എന്തെങ്കിലും ഒരു മെസ്സേജ് ആരെങ്കിലും കണ്ടിട്ടുണ്ടായിക്കുക ഒന്ന് കേട്ടു എന്ന് എന്നെ തോന്നും അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് വരുന്നത് ചില ആൾക്കാർ ഈ വാട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വാട്സപ്പ് ഒക്കെ തുറന്നാൽ വെറുതെ അയാ അതിൻ്റെ ആടെ എവിടെയൊക്കെ പിടിച്ച് ഞെക്കി വെക്കൂ അറി അറിയുന്നു അറിയാത്തൊക്കെ പിടിച്ച് ഞെക്കൂ എന്നിട്ട് എന്തെങ്കിലും പിന്നെ സെറ്റിങ്സൊക്കെ അങ്ങ് മാറിപ്പോകൂ പിന്നെ ഇത് ഏടിയായാലും ഞെക്കി എന്തായാലും ചെയ്തതെന്ന് ഓർമ്മ ഉണ്ടാകില്ല അന്നേരം ആരോടെങ്കിലും ചങ്ങായിമാരോട് ചോദിക്കും നോക്കട്ടെ ഇതിങ്ങനായിപ്പോയി എന്താകൂ എന്ന് അപ്പോൾ അതുപോലൊരു സംഭവമാണ് ഇതു ഇത് ഞാനൊന്ന് ലോക്ക് തുറക്കട്ടെ സ്ക്രീനിലൊക്കെ ഇതിൻ്റെ പാറ്റേണൊക്കെ പഠിച്ചു വെച്ചോ അഥവാ എന്നോട് വീണു പോയിട്ടായിരിക്കും കിട്ടിയാലോ പിന്നെ അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യം അറിയാണ്ട് നിങ്ങളോട് ഞെക്കിപ്പോകുന്നതാണ് ഇത് അഥവാ നിങ്ങൾ ഞെക്കിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഓഫാക്കി വെച്ചോ എന്താന്ന് വെച്ചാൽ നമ്മളെ മെസ്സേജ് ഒക്കെ വേറൊരാൾക്ക് എക്കിയാൽ കാണുക എന്നൊക്കെ പറയുന്ന ആ ഒരു സുഖമില്ലല്ലോ അതിന് വാട്സപ്പ് തുറക്കട്ടെ വാട്സപ്പ് തുറന്ന് ഈ ലിങ് കണ്ടാൽ കോയപ്പോഴുള്ള ചാറ്റൊന്നും ഇല്ല ആരോ ചോദിക്കുന്ന കേട്ട് നിങ്ങളെ പ്രൈവസി നോക്കേണ്ടതായിരുന്നു ഇത് ഗ്രൂപ്പിൽ നമ്പറൊന്നും കാണില്ല കണ്ടാലും കുഴപ്പമില്ല അല്ല ഇത് ഈ ആകെ ഒരു നമ്പർ കാണുന്ന എൻ്റെ സ്വന്തം നമ്പറായി വേണമെങ്കിൽ ആ നമ്പർ നോട്ട് ചെയ്തോ ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് വിടാം സംഭവം എന്താണെന്നുവെച്ചാൽ ഇതിൻ്റെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു സാധനം കാണുന്നില്ലേ അതൊന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പോപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് കാണാം പോപ്പ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നോ പോപ്പിൽ ഇട്ടാൽ അങ്ങനെ ഒരു സംഭവം വരികയല്ല അതായത് സ്ക്രീൻ ഓഫ് ഓഫാകുന്നേരം നമുക്ക് കാണുകയില്ല പിന്നെ ഓൾവേസ് ഷോ പോപ്പ് എന്നായിരിക്കും ഉണ്ടാകുക അല്ലെങ്കിൽ ഇതിൽ താഴത്തെ മൂന്നാമത്തെ താഴത്തെ മൂന്നെണ്ണത്തിലേതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഓണിലുള്ളവരോ സ്ക്രീൻ ഓഫിലുള്ളവരോ ഏത് സമയത്തൊന്നുമില്ല അതിലാണ് വെച്ചുകൊണ്ട് നമുക്ക് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് വരും അത് നോ പോപ്പിലേക്ക് ഏറ്റവും മേലുള്ള നോ പോപ്പിലേക്ക് മാറ്റിയിട്ടേക്കാം പിന്നെ ചില കോണ്ടാക്റ്റെന്ന് മാത്രേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആടെ നമ്മൾ ഓൺ ചെയ്തിട്ട് കാര്യമില്ല ഓഫാക്കിയിട്ട് കാര്യമില്ല ഓൺ ചിലപ്പോൾ ആടെ ഓൺ ചെയ്തിരിക്കേണ്ടാവില്ല ഓഫിലായിരിക്കും അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് ഒരു ഏത് ആയാലും ഗ്രൂപ്പ് ആയാലും അത് ഓപ്പൺ ചെയ്താൽ താഴെ കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കാണും അത് എന്താ യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷനുള്ള ഇത് ഓണാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോപ്പ് വരും ഓണായാൽ മാത്രം പോരാ ഇത് ഇങ്ങനെയാണ് വേണ്ടിയത് ഇത് ഓൺ ആക്കിയാലുള്ള ഗുണം എന്താ വച്ചാൽ നമുക്ക് ഇതിൻ്റെ അത് ടോൺ ഒക്കെ കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള റിംഗ് ടോണൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം ഇതിങ്ങനെ ഓൺ ആയി കിടക്കുകയും ചെയ്യുന്ന ഈ പോപ്പ് നോട്ടിഫിക്കേഷൻ ഉള്ളത് നോപ്പ് പോപ്പ് ഇന്ന് വേ മാറിയിട്ട് വേറെ ഈ ഓൾവേസ് ഷോ പോപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഇത് വരൂ ഇത് അങ്ങ് ഓഫ് ആയിക്കഴിഞ്ഞാൽ മതി ഇതൊരു ഉദാഹരണം കാണിച്ചാട്ടോ ഇങ്ങനെ ഏത് കോൺടാക്റ്റിലായാലും ഗ്രൂപ്പിലായാലും ഇങ്ങ് കേടുന്നാണോ മെസ്സേജ് അങ്ങനെ വരുന്നത് ആടെ പോയിട്ട് അങ്ങ് ഓഫ് ആക്കിയാൽ മതി സംഭവം നിങ്ങൾക്ക് ഇത് അറിയുന്ന കാര്യമല്ലേ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാൻ ഒന്ന് എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ ഇപ്പോൾ അടുത്ത ദിവസം ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് കേട്ടോ അപ്പോൾ അതുപോലത്തെ വേറെ ആൾക്കാരുണ്ടാവുന്ന വെച്ചിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണ്ടേ ഒരു ലൈക്ക് കൊടുക്കുക മറക്കണ്ട സ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിക്കില്ലെങ്കിൽ താഴെ ചോന്ന എടുത്തുണ്ടോ നോക്കട്ടോ ഒന്ന് ഞെക്ക് ഒപ്പരെയുള്ള ബെല്ല് ഞെക്കിയിട്ട് അവിടെ ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നേരം മിസ്സാണ്ട് നിങ്ങൾക്ക് കാണാം ഒരു രസമല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് ഒരു ചങ്ങായി ഉണ്ട് വീഡിയോൻ്റെ ഏറ്റവും താഴെ കിടക്കുന്നത് ഒരു പണിയില്ലാണ്ട് കമൻറ്റ് ബോക്സ് നിങ്ങളഭിപ്രായം ഒന്ന് എഴുതി അവിടെ എഴുതിയിട്ടേക്ക് ഫ്രീ ആയിട്ട് കിടക്കാം പറ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തുസ്മേ അപ്പയ്യൂ താങ്ക് യു സോ മച്ച്